കീഴടങ്ങാൻ തയ്യാറാണ് മാഡം. പത്രത്തിൽ നിന്ന് വാർത്തകളൊക്കെ അറിഞ്ഞു, അതുകൊണ്ട് ഒളിത്താവളത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. കൃഷ്ണകുമാർ മേനോൻ, അനുപമയിൽ നിന്ന് മുൻപേ അറിഞ്ഞത് ദയുള്ള നല്ല മനുഷ്യനെന്നാണ്. സ്വന്തം മോളോട് ദയയും സ്നേഹമൊക്കെ ഇത്തിരി കൂടുതലാണ്, പക്ഷെ അത് മകളോട് മാത്രം, മറ്റാരോടും ഇല്ലാന്ന് മനസ്സിലായി. ദയയും മനുഷ്യത്വം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച് കൂടെ നിന്നിരുന്ന തിരുമേനിയെ നിങ്ങൾ നിഷ്കരണം കൊല്ലുമായിരുന്നു. അതിനുവേണ്ടി ബലി കൊടുത്തത് നിങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചൊരു മനുഷ്യനെ തന്നെ. ദയാലുവല്ല, കരുണയുള്ളവനുമല്ല, മനുഷ്യത്വം ഒട്ടുമില്ലാത്ത കൊടും ക്രിമിനലാണ് നിങ്ങൾ. സ്വന്തം മകൾ സുഖമായി ജീവിക്കണം, മരുമകന്റെ ബാധ്യതകൾ തീർക്കണം, അതിനുവേണ്ടി കണ്ടെത്തിയ മാർഗം കൊള്ളാം, മരണനാടകം നടത്തി കോടികളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനുള്ള കുതന്ത്രം കൊള്ളാം. നിങ്ങൾ എന്താ കരുതിയത്? ഇത്രയും ഹീനമായ ഒരു കൃത്യം നടത്തിയിട്ട് ഏതെങ്കിലും ഒളിത്താവളത്തിൽ സുഖമായി കഴിയാമെന്നോ? പോലീസ് നിങ്ങളുടെ അടുത്ത് എത്തിയിരുന്നു. നിങ്ങൾ ഇപ്പൊ ഇവിടെ എന്റെ മുൻപിൽ വന്നില്ലായിരുന്നെങ്കിലും നിങ്ങൾ പോലീസിന്റെ കൈകളിൽ അകപ്പെടുമായിരുന്നു. മാഡം, തെറ്റ് ഞാൻ ഏറ്റുപറയുന്നു. ലണ്ടനിലെ ജീനിയസ് ആയ ബിസിനസ്മാൻ കൃഷ്ണകുമാർ മേനോൻ ഒരു പെണ്ണിന്റെ തന്ത്രത്തിന് മുന്നിൽ വീണുപോയി. അതിന്റെ ദുരന്തമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ജെന്നിഫർ ആയിരുന്നു. ലണ്ടനിൽ എന്റെ പി എ ആയിരുന്ന ജെന്നിഫർ ആയിരുന്നു ഇതിന്റെ ഒക്കെ പിന്നിൽ. സാമ്പത്തികമായി തകർന്നുപോയി എന്നോട് മരണനാടകം നടത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാം എന്ന ആശയം പറഞ്ഞത് ജെന്നിഫർ ആയിരുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. മോൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതണം, മരുമോന്റെ കടം വീട്ടണം, അതൊക്കെയായിരുന്നു ലക്ഷ്യം. എന്റെ രൂപസാദൃശ്യമുള്ള ഒരു മൃതദേഹം വിലയ്ക്ക് വാങ്ങാമെന്നാണ് ജെന്നിഫർ എന്നോട് പറഞ്ഞത്. പിന്നീട് തമിഴ്നാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡെഡ് ബോഡി കിട്ടിയെന്നും എന്നെ വിളിച്ചു പറഞ്ഞു. എൻ്റെ കാറിൽ ആ ഡെഡ് ബോഡി ഇട്ട് എൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാച്ചും ഒക്കെ ഡെഡ് ബോഡിയിൽ അണിയിച്ച് കാറ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഞാൻ തമിഴ്നാട്ടിൽ ജെന്നിഫർ ഏർപ്പാടാക്കിയ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് പോയി. പിന്നീട് പത്രവാർത്തകളിലൂടെയാണ് ഞാൻ അറിഞ്ഞത് കാറിലിട്ട് കത്തിച്ചത് തിരുമേനിയുടെ മൃതദേഹമാണെന്ന്. ഞാനല്ല തിരുമേനിയെ കൊന്നത്, തിരുമേനിയെ കൊന്നത് ജെന്നിഫറാണ്. സത്യമാണോ നിങ്ങളീ പറയുന്നത്? അതെ മാഡം, സത്യമാണ്. സാറ് മരിച്ചാ മാത്രേ ഇനി അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉള്ളൂ എന്ന് ചുരുക്കം. സാറ് മരിച്ചു എന്ന് വരുത്തി തീർക്കുക. ഇൻഷുറൻസ് തുകയ്ക്കായി ഈ ഒരു നാടകം കളിക്കുക. എന്റെ മുന്നിലുള്ളത് മരണനാടകം മാത്രം. അതുവഴി എന്റെ കടം തീരുക, എന്റെ മകളുടെ ഭാവി സുരക്ഷിതമാക്കുക. എനിക്കതിന് കഴിയില്ല മാഡം, ആരെയും കൊല്ലാൻ എനിക്ക് കഴിയില്ല. ഡെഡ് ബോഡി കിട്ടി, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. സാറിന്റെ അത് രൂപസാദൃശ്യമുണ്ട്. ജെന്നിഫർ, ഒരു സംശയത്തിനും ഇടയില്ല, സാറിന്റെ ഈ ഡ്രസ് ആ ഡെഡ് ബോഡിയിൽ ധരിപ്പിക്കുന്നു. ഈ കാറിനകത്തിട്ട് ആ ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. എന്നെ വിശ്വസിക്കണം മാഡം, ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ ആളുകൾ തിരിച്ചറിഞ്ഞാൽ
കൊലപാതകി എന്ന് പറഞ്ഞ് കല്ലെറിയും. അതുകൊണ്ട് മാത്രമാണ് വേഷം മാറി വന്നത്. ഒക്കെയും മാഡത്തോട് പറയും വരെ ജീവിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒരാളെങ്കിലും സത്യം അറിഞ്ഞില്ലെങ്കിൽ ജെന്നിഫർ ശിക്ഷിക്കപ്പെടാതെ പോകും. ഇനി എന്റെ ജീവിതം ജയിലിൽ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. എങ്കിലും വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസമുണ്ട്. ഞാൻ തെറ്റുകാരനാണ്. എനിക്കിനി സ്വതന്ത്രനായി നടക്കാൻ കഴിയില്ലെന്നും അറിയാം. എന്റെ മക്കൾ ഉള്ളതൊക്കെ വിറ്റുപെറുക്കി എന്നെ ലണ്ടനിലെ ജയിലിൽ നിന്നിറക്കി ഇവിടെ എന്റെ മണ്ടത്തരം കൊണ്ട് ഞാൻ വീണ്ടും ജയിലിലേക്ക് പോകുന്നു. എന്റെ മോളെ ഓർക്കുമ്പോഴാണ് എന്റെ നെഞ്ചു പൊട്ടുന്നത്. ജയിലിലെത്തിക്കും മുമ്പ് എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എന്റെ ഒരാഗ്രഹമാണ്. മാഡം അതൊന്ന് സാധിച്ചു തരൂ. എനിക്ക് മറ്റൊന്നും വേണ്ട. എന്റെ മോളെ ഒന്ന് കണ്ടാ മതി. അതിന് എന്നെ ഒന്ന് അനുവദിക്കണം. വിഷമിക്കണ്ട, ഞാൻ വേണ്ടത് ചെയ്യാം. എന്റെ ചില ഊഹങ്ങൾ തെറ്റിയിട്ടില്ല. ഈ ശിക്ഷ നിങ്ങൾ ഇരന്ന് വാങ്ങിയതാ. എന്തിന് ജെന്നിഫർ എന്നോട് ഇത് ചെയ്തു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കും മനസ്സിലാവുന്നുണ്ട് ജെന്നിഫർ എന്തിനാണ് ഇത് ചെയ്തതെന്ന്. ഞാൻ നിങ്ങളെ നിങ്ങളുടെ മകളുടെ അടുത്ത് എത്തിക്കാം. എന്തിനാണ് ജെന്നിഫർ ഇത് ചെയ്തതെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ചന്ദ്രശേഖർ, ചന്ദ്രശേഖർ ഇവിടെ വെയിറ്റ് ചെയ്യും. മാഡം സർ വരും. പണത്തിന് വേണ്ടി ഇത്രയും നീചമായൊരു പ്രവൃത്തി ചെയ്യേണ്ടിരുന്നില്ല. അതും സ്വന്തം കൂടപ്പുറപ്പിനെ പോലും കരുതിയ ഒരാളെ. എന്റെ ഡാഡിക്ക് ഇതെന്താ പറ്റിയത്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്റെ ഡാഡി. എല്ലാവരോടും സ്നേഹമായിരുന്നില്ല എന്റെ ഡാഡിക്ക്. എങ്ങനെയാ തിരുമേനോട് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഡാഡിക്ക് അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ കഴിയുമെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ?
തിരുമേനി എന്നല്ല, ആരെയും കൊല്ലാൻ എനിക്ക് കഴിയില്ല. ബിസിനസ് തകർന്ന എന്നോട് ഇങ്ങനെ ഒരു ആശയം ലണ്ടനിൽ വെച്ച് പറഞ്ഞത് ജെനിഫർ ആയിരുന്നു. മോക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല. എന്നെ ലണ്ടനിലെ ജയിലിൽ നിറക്കാനായി ഒക്കെ വിറ്റു തുലയ്ക്കേണ്ടി വന്നു സച്ചിന്. ലണ്ടനിൽ ഇനി ബിസിനസ് ചെയ്യാൻ കഴിയില്ല. പണമുണ്ടാക്കാൻ, എന്റെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ, സച്ചിന്റെ കടം തീർക്കാൻ ജെനിഫർ പറഞ്ഞിരുന്ന ഒരു ഐഡിയ ആയിരുന്നു ഇത്. ഗതികേടിന് ഞാൻ അവളുടെ തന്ത്രത്തിൽ വീണു. എന്റെ രൂപസാദൃശ്യമുള്ള ഒരു ഡെഡ് ബോഡി സംഘടിപ്പിക്കാനും അത് കാറിലിട്ട് കത്തിക്കാനുമായിരുന്നു പ്ലാൻ. ഞാൻ മരിച്ചെന്ന് വരുത്തി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക. തമിഴ്നാട്ടിൽ നിന്ന് മൃതദേഹം വാങ്ങിയെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. കാറിലിട്ട് കത്തിച്ച മൃതദേഹം തിരുമേനിയുടേതാണെന്ന് പത്രത്തിലൂടെ ഞാൻ അറിയുന്നു. കാറിലിട്ട് കത്തിച്ച മൃതദേഹം തിരുമേനിയുടേതാണെന്ന് പത്രത്തിലൂടെ ഞാൻ അറിയുന്നു. അപ്പൊ തിരുമേനി കൊന്നത് അവള് തന്നെ. എനിക്ക് മനസ്സിലാവുന്നില്ല മക്കളെ, ജെനിഫർ എന്തിനോട് തിരുമേനിയോട് ഇത് ചെയ്തെന്ന്. അവൾക്ക് ഞാൻ ജോലി കൊടുത്തു, സഹായിച്ചു, സ്വന്തം മോളെ പോലെ സ്നേഹിച്ചു. ഞാൻ ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. എന്നിട്ടും അവൾ എന്തിനോട് ഇത് ചെയ്തു? നിങ്ങളോട് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തോട് തന്നെ ജെനിഫർ ചെയ്ത ഒരു പ്രതികാരമാണിത്. അതെ, നടന്ന സംഭവങ്ങളെ കുറിച്ച് ഏതാണ്ടൊരു രൂപരേഖ അനുപമയ്ക്ക് കിട്ടിക്കാണും അല്ലെ? മാഡം, ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല അനുപമ. കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന് മുൻപ് സച്ചിൻ എല്ലാം അറിയണം. മോളെ കാണണമെന്ന് കൃഷ്ണകുമാർ സാർ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇദ്ദേഹവുമായി ഇങ്ങോട്ട് വന്നത്. ചില സത്യങ്ങൾ സച്ചിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനും കൂടിയാണ് ഞാൻ വന്നത്. കൃഷ്ണകുമാർ സാറിന് ഓർമ്മയുണ്ടോ ഒരു വിനീത? വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ കലോത്സവത്തിലെ ഒരു നൃത്ത മത്സരത്തിൽ നിങ്ങളുടെ ഈ മകൾ അനുപമയ്ക്ക് വെല്ലുവിളി ഉയർത്തിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു പാവപ്പെട്ട പെൺകുട്ടി. വിനീത എന്ന ആ പെൺകുട്ടിയെ സാറിനും അനുപമയ്ക്കൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. മെറിനായും ജെന്നിഫറുമായും ഒക്കെ പേര് മാറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ആ പഴയ വിനീത തന്നെയായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് സച്ചിൻ പത്രങ്ങളിലും ടിവിയിലും ഒക്കെ ഒരു ന്യൂസ് കണ്ടതായി ഓർക്കുന്നുണ്ടോ? സ്കൂൾ വാനിൽ വെച്ചൊരു വിദ്യാർത്ഥിനി കൂട്ടമാനഭംഗത്തിനിരയായത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു വാർത്തയായിരുന്നു അത്. ഓർക്കുന്നുണ്ട് മാഡം. അന്ന് മാനഭംഗത്തിനിരയായ പെൺകുട്ടിയാണ് ഈ വിനീത. നിങ്ങൾക്ക് മുൻപിൽ ജെന്നിഫറായും മെറിനായും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് അവളാണ്. ഈ നിൽക്കുന്ന അനുപമയോ അന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം.
വിനീതയ്ക്കെതിരെ കൊട്ടേഷൻ കൊടുത്തത് അനുപമയർ. സ്കൂൾ കലോത്സവത്തിൽ ഇവളെ തോൽപ്പിച്ച് വിനീത ഒന്നാം സ്ഥാനം നേടുമെന്ന് ഇവള് ഭയന്നിരുന്നു. അവൾ നൃത്തവേദിയിൽ എത്താതിരിക്കാൻ, അവളെ തട്ടിക്കൊണ്ടുപോകാൻ ഇവൾ കൊട്ടേഷൻ കൊടുത്തു. അവളുടെ വിഷ്വൽസ് പകർത്തി ഇവളെ ഏൽപ്പിക്കാനും പറഞ്ഞു. വിനീത കംപ്ലൈന്റ് ചെയ്യാതിരിക്കാനായിരുന്നു അത്. ആ ദൃശ്യം വെച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവളെ പിന്തിരിപ്പിക്കുകയായിരുന്നു അനുപമയുടെ ഉദ്ദേശം. പ്രതികളെ എല്ലാവരെയും അന്ന് ഞാൻ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. അനുപമയും പിടികൂടി. പക്ഷെ പ്രായത്തിന്റെ ആനുകൂല്യത്തിൽ, പിന്നെ കൃഷ്ണകുമാർ സാറിന്റെ പണത്തിന്റെ പിൻബലത്തിൽ ഇവള് രക്ഷപ്പെട്ടു. സാറിനോടും കുടുംബത്തോടും എന്തിന് വിനീത പ്രതികാരം ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല സർ. ആ സംഭവത്തിൽ ദുഃഖമുണ്ടായിരുന്നു എനിക്ക്. ചെയ്തത് മോളായിപ്പോയില്ലേ, രക്ഷിക്കാതിരിക്കാൻ പറ്റും. വിനീതയെ കാണണം, മാപ്പ് പറയണമെന്ന് ഞാൻ പലതവണ ആലോചിച്ചു, പക്ഷെ പറ്റിയില്ല. അവളെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ജെനിഫർ എന്ന പേരിൽ അവൾക്ക് എൻ്റെ മുന്നിൽ വരാൻ കഴിയുമായിരുന്നില്ല. വിനീത ലണ്ടനിൽ സാറിനൊപ്പം ചേർന്നത് സാറിന്റെ ബിസിനസ് തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഒപ്പം സച്ചിന്റെ സാമ്പത്തിക സ്രോതസ് തകർക്കുക, അതിലവൾ വിജയിച്ചു. തിരുമേനി മനസ്സിലാക്കിയിരുന്നു അവളാണ് ബിസിനസ് തകർത്തതെന്ന്. അത് ചോദ്യം ചെയ്ത തിരുമേനിയെ അവൾ കൊന്നു. ഒരുപക്ഷെ വിനീതയാണ് ജെന്നിഫർ എന്ന് തിരുമേനി തിരിച്ചറിഞ്ഞിരിക്കാം. അത് കൃഷ്ണകുമാർ സാറിനോട് പറയുമെന്ന് അവൾ ഭയന്നിരിക്കാം. കൊലയ്ക്ക് അതും ഒരു കാരണമാവാം. നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ വേർപിരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു സച്ചിന്റെ കുഞ്ഞിനെ അവൾ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞതിനു പിന്നിൽ. അതൊരു കളവായിരുന്നു. വിനീതയുടെ സ്നേഹമായിരുന്നു എനിക്ക്, പക്ഷെ ഇപ്പൊ അതില്ല. അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും, ജയിലിലടക്കുകയും ചെയ്യും. അവളുടെ പ്രതികാരം ഇവിടം കൊണ്ട് തീരില്ല. എവിടെയോ മറഞ്ഞിരിക്കുകയാണ് അവൾ. നിങ്ങളെ തേടി വീണ്ടും വരൂ അവൾ. അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട്, രണ്ടുപേരും ഒന്ന് കരുതിയിരിക്കണം. അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. സച്ചിൻ എന്തൊന്നും മിണ്ടാത്തത്. അനുപമ, എന്റെ വിശ്വാസങ്ങളെ തകർത്ത് കളഞ്ഞല്ലോ മാഡം. സച്ചിൻ, എനിക്ക് മാപ്പ് തരണം. മാപ്പ്? മോള് കാരണം ഒരു പെണ്ണിന്റെ ജീവിതം നശിച്ചു, ഡാഡി കാരണം ഒരു നല്ല മനുഷ്യൻ കൊല്ലപ്പെട്ടു. എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നു? എല്ലാത്തിനും കാരണം നീയല്ലേ അനുപമ? നിനക്ക് മാപ്പ് തരാൻ എനിക്ക് പറ്റുമോ? പറ്റണം സച്ചിൻ. കാലത്തിനുണക്കാൻ പറ്റാത്ത മുറിവുകളൊന്നുമില്ല.
ഇവൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയല്ല. എങ്കിലും ആ സംഭവത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പിരിയരുത്. സച്ചിൻ അനുപമയോട് ക്ഷമിക്കണം. ജെന്നിഫർ നടത്തിയ ചതിയിൽ അകപ്പെട്ടു പോയതാ കൃഷ്ണകുമാർ സാർ. ഈ കേസിൽ ഇദ്ദേഹത്തെ ഞാൻ മാപ്പ് സാക്ഷിയാക്കും. ജെന്നിഫറിനെ പിടികൂടട്ടെ. കൃഷ്ണകുമാർ സാറിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് അപ്പ തീരുമാനിക്കാം. സച്ചിൻ, എന്റെ മോളെ തനിച്ചാക്കരുത്. ഒരു കുട്ടി ചെയ്ത തെറ്റായി ഇതിനെ കാണണം. എന്റെ മോളുടെ കഴുത്തിൽ നീ കെട്ടിയ താലിച്ചിറട് പൊട്ടിച്ചെടുക്കരുത്. എന്റെ മോളെ ഉപേക്ഷിക്കരുത്. സച്ചിൻ, പ്ലീസ്. അന്യന്റെ കാര്യത്തിൽ പോലും സങ്കടപ്പെടുന്ന സൂരജേട്ടന് സ്വന്തം സഹോദരിമാരുടെ കാര്യത്തിൽ മാറി നിൽക്കാൻ പറ്റും? ഏ, അതൊന്നും ശരിയാവില്ല മക്കളെ. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ കുറച്ച് കാശ് സഹായിക്കാമെന്നുള്ളതല്ലാതെ ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാ